നമസ്കാരം. കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രധാന പ്രതിക്ക് എസ് ടി പി ഐ ബന്ധമെന്ന് ആരോപണം. എസ് ഐ ആയ അനീഷിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ എസ് ഐയെ രക്ഷിക്കാനാണ് അണിയറയിൽ നീക്കം നടക്കുന്നത്. ഈ എസ് ഐ എയും കേന്ദ്ര ഏജൻസികൾ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് എന്നതാണ് സൂചനകൾ. പോപ്പുലർ ഫ്രണ്ട് റെയ്ഡിന് നിരോധനത്തിനും ശേഷം ആ സംഘടനയുമായി ബന്ധമുള്ള പോലീസുകാരുടെ പട്ടിക കേന്ദ്ര ഏജൻസി തയ്യാറാക്കിയിരുന്നു. ഈ പട്ടികയിൽ എസ് ഐയും ഉണ്ട് എന്നാണ് ഉയരുന്ന ആക്ഷേപം. ഈ മേഖലയിലെ ചില ക്ഷേത്രോത്സവങ്ങൾ അലങ്കോലപ്പെടുത്താനും അനീഷ് ശ്രമിച്ചിരുന്നുവെന്നാണ് ആക്ഷേപം. കിളികൊല്ലൂരിലെ പോലീസുകാർക്കെല്ലാം ഈ വിഷയം നല്ല ബോധ്യമുള്ളതാണ്. ഈ വിഷയങ്ങളും സൈന്യം അന്വേഷിക്കും. സോഷ്യൽ മീഡിയയിൽ അനീഷുമായി ബന്ധപ്പെട്ട് പല വിധത്തിൽ പ്രചാരണങ്ങൾ നടക്കുന്നു. അനീഷിന്റെ ഔദ്യോഗിക പേര് അനീഷ് എ പി എന്നാണ്. എന്നാൽ അങ്ങനെയല്ല എന്ന വ്യാജ പ്രചാരണവും നടക്കുന്നു. ഇതിനൊപ്പം മറ്റ് ചില ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ഇതിന്റെ എല്ലാം നിജസ്ഥിതി തിരക്കാനാണ് കേന്ദ്ര ഏജൻസികളുടെ തീരുമാനം. വിശദമായ റിപ്പോർട്ട് തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി തയ്യാറാക്കും. അതിനുശേഷമായിരിക്കും അന്തിമ നിഗമനങ്ങളിലേക്ക് എത്തുക. അനീഷിന്റെ എല്ലാ ഇടപെടലും പരിശോധിക്കാനാണ് തീരുമാനം. കിളികൊല്ലൂർ സംഭവത്തിൽ പോലീസിൽ നിന്ന് സൈന്യം വിശദീകരണം തേടും. പ്രാഥമികമായി പരാതിക്കാരുടെ മൊഴി എടുത്തിട്ടുമുണ്ട്. അതാണ് ശരിയെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവന്ന സി സി ടി വി ദൃശ്യങ്ങൾ. സൈനികനായ വിഷ്ണു, സഹോദരൻ വിഘ്നേഷ് എന്നിവരെയാണ് കിളികൊല്ലൂർ സ്റ്റേഷനിലെ പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ച് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചത്. എം ഡി എം എ കേസിലെ പ്രതികളുമായി ബന്ധമുണ്ട് എന്നും സ്റ്റേഷനിലെത്തിയ സഹോദരങ്ങൾ പോലീസുകാരെ ആക്രമിച്ചു എന്നുമായിരുന്നു കിളികൊല്ലൂർ പോലീസിന്റെ ഭാഷ്യം. തുടർന്ന് 12 ദിവസം ഇരുവരെയും റിമാൻഡ് ചെയ്തു. പോലീസിന്റെ വിശദീകരണം മാധ്യമങ്ങളിൽ വാർത്തയായതോടെ വിഷ്ണുവിന്റെ വിവാഹവും മുടങ്ങി. പിന്നീട് വിഷ്ണുവും വിഘ്നേഷും പോലീസിൽ നിന്നുണ്ടായ ക്രൂരമർദ്ദനത്തെക്കുറിച്ച് മജിസ്ട്രേറ്റിന് മൊഴി നൽകി. ഇതോടുകൂടിയാണ് പോലീസ് സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം നടത്തിയത്. വീഡിയോ പരിശോധനയിലാണ് കള്ളക്കേസ് മർദ്ദനവും തെളിഞ്ഞത്. പിന്നാലെ 4 പേർക്ക് സസ്പെൻഷനും എത്തി. അനീഷിനെക്കുറിച്ച് മിലിറ്ററി ഇന്റലിജൻസും വിവരശേഖരണവും തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ന്യായീകരണവുമായി എസ് ഐ എ പി അനീഷിന്റെ ശബ്ദ സന്ദേശവും എത്തി. സ്റ്റേഷൻ ഡയറക്ടറെ സ്റ്റേഷനകത്ത് കയർ തലയിടിച്ച് പൊട്ടിക്കുകയും മൂക്കിന്റെ പാലം തകർക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയെന്ന വിഷയമാണ് പോലീസിനെതിരെ തിരിഞ്ഞത് എന്നാണ് ശബ്ദ സന്ദേശത്തിലെ ന്യായീകരണം. താനും സി ഐയും സംഭവം നടക്കുന്ന സമയത്ത് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ലെന്നും എസ് ഐ വിശദീകരിക്കുന്നുണ്ട്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ അനീഷാണ്. കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആണ്. നിലവിൽ ഇപ്പോൾ എനിക്കെതിരെ എസ് ഐക്കെതിരെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ അതിനകത്ത് വസ്തുതകൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ബ്രീഫായിട്ടൊരു കാര്യം പറയുകയാണ്. പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ റൈറ്റർ സ്റ്റേഷനകത്ത് കയറി തലയിടിച്ച് പൊട്ടിച്ചു, മൂക്കിന്റെ പാലം പൊട്ടി 326 333 എടുത്ത സംഭവത്തിൽ ഞാൻ ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത് അവനെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി എന്നുള്ളൊരു വിഷയമാണ് ഇപ്പം നമുക്കെതിരെ മെയിൻ സ്ട്രീം വാർത്തകളായിട്ട് വന്നിരിക്കുന്നത്. അപ്പം അത് നിജസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഞാനും സി എ ദേവും ഈ സംഭവം നടക്കുന്ന സമയത്തില്ല. ഞങ്ങൾ നിലവിളി കേട്ട് അപ്പുറത്തെ ബിൽഡിംഗിൽ നിന്ന് ഓടി വരുമ്പം പോലീസ് ഉദ്യോഗസ്ഥൻ ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന രംഗമാണ് കണ്ടത്. അങ്ങനെ ഈ പ്രതി രക്ഷപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് രണ്ടുപേരും, ഒരുത്തം മിലിറ്ററിക്കാരനും ഒരുത്തം വിഘ്നേഷ് എന്ന് പറയുന്നുണ്ട്, അവരെ ശക്തമായ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ 3 വനിതാ പോലീസുകാരായിരുന്നു ജി ഡി ചാർജിന്റെ സമീപം ഉണ്ടായിരുന്നത്. അവർ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്റെ കഴിവും ഇത് ഉപയോഗിച്ച് പിടിച്ചു. അതാണ് ഇവിടുത്തെ വാർത്ത. എല്ലാവരും, പ്രിയമുള്ളവരെല്ലാം അതൊന്ന് സത്യസന്ധമായ ഒരു വാർത്ത മനസ്സിലാക്കി. കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ സൈനികൻ മർദ്ദനത്തിനിരയായ സംഭവത്തിൽ സൈന്യം അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. മർദ്ദനത്തിനിരയായ സൈനികൻ വിഷ്ണുവിന്റെ വീട്ടിലെത്തി സൈന്യം വിശദാംശങ്ങൾ ശേഖരിച്ചു. സൈനികനെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനകം സമീപത്തെ സൈനിക റെജിമെന്റിൽ അറിയിക്കണമെന്നതാണ് ചട്ടം. എന്നാൽ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്ത വിവരം വളരെ വൈകിയാണ് സൈന്യത്തെ അറിയിച്ചത് എന്നാണ് സൂചന. പോലീസിൽ നിന്നുണ്ടായ മർദ്ദനത്തിന്റെ വിവരങ്ങളും വ്യാജ കേസിന്റെ വിശദാംശങ്ങളും സൈന്യം ശേഖരിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റ് 25 വിഷ്ണുവിനെയും സഹോദരൻ വിഘ്നേഷിനെയും അറസ്റ്റ് ചെയ്തത്. എം ഡി എം എ പ്രതികളെ ജാമ്യത്തിലെടുക്കാൻ വന്നവർ പോലീസിനെ ആക്രമിച്ചു എന്നായിരുന്നു പോലീസ് പറഞ്ഞത്. എന്നാൽ സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് തെളിഞ്ഞിരുന്നു. അതേസമയം സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണമെന്നാവശ്യപ്പെട്ട് വിമുക്ത ഭടന്മാർ കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സൈനികന്റെ സഹോദരൻ വിഘ്നേഷിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി.